ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കനേഡിയൻ എക്സ്പ്രസ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ഡേസി ഡോഗിൻ്റെ ഒരു ഫസ്റ്റ് ഡെലിവറിയാണ്. 6 പപ്പി കുഞ്ഞുങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പട്ടിക്കുട്ടികളുണ്ടല്ലോ. കുറച്ച് പേർക്കൊക്കെ അറിയാം, ഞങ്ങളുടെ അറിയാവുന്നവർക്കൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കൊരു ബോയ് ഡോഗും ഒരു ഗേൾ ഡോഗുമാണുള്ളത്. അപ്പോൾ ഡെയ്സി ഡോഗിൻ്റെ ഫസ്റ്റ് ലിറ്ററാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. മൊത്തം ഒരു 65 ഡേയ്സ് ആണ് ഈ ഡെലിവറിക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഡോഗ് ഹീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു 65 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഡെലിവറി ആയത്. ഇപ്പോൾ ഈ കാണുന്നത് പ്രസവിക്കാറാകുമ്പോഴുള്ള സിംറ്റംസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒത്തിരി പാൻറ്റിങ് എന്ന് പറയും, പാൻറ്റ് ചെയ്യും, ഇങ്ങനെ അണച്ചുകൊണ്ടിരിക്കും, പിന്നെ നെസ്റ്റിംഗ് ബിഹേവിയർ കാണിക്കും, അതായത് ഫ്ലോറിലെല്ലാം ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും, പിന്നെ എപ്പോഴും ടയർഡായിരിക്കും, ഫുഡൊന്നും അധികം കഴിക്കില്ല ഡെലിവറിയുടെ സമയമാകുമ്പോഴേക്കും. പിന്നെ ഞങ്ങൾ നോട്ടീസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ കിടന്നു, എപ്പോഴും ടയർഡായിരിക്കും, അതാണ് ഒരു മെയിൻ സിംറ്റം. പിന്നെ ഷിവർ ചെയ്തു, അതായത് ഒരു 30 മിനിറ്റ്സ് മുന്നേ, പ്രസവത്തിന് ഒരു 30 മിനിറ്റ് മുന്നേ തന്നെ ഷിവറിങ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കറിയായിരുന്നു എന്തായാലും ഒരു 1 to 2 hours ഡെലിവറി ആകുമെന്നുള്ളത് അറിയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അതുപോലെ ഗ്ലൗസ്, സക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, പപ്പികളുടെ കുറച്ച് ക്ലോത്ത്സ് എല്ലാം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ആ സമയത്ത് കൂടെ ഇരിക്കാനായിട്ട് സാധിച്ചു, എല്ലാം റെഡിയായിരുന്നു. ഇപ്പോൾ കാണുന്നതിൽ ജസ്റ്റ് പ്രസവിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അവിടെ എല്ലാം ഇങ്ങനെ ഷിവർ ചെയ്തിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു കൺട്രാക്ഷൻസ് വരുമ്പോൾ ചെറുതായിട്ട് പുഷ് ചെയ്യുന്നുമുണ്ടായിരുന്നു. ആദ്യത്തെ 3 പപ്പികൾ ഉണ്ടായതിന് ശേഷം ഒരു 3 മണിക്കൂറിന് ശേഷമാണ് വീണ്ടും അടുത്ത 3 കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടായത്. ഒരു 3 മണിക്കൂർ ഇൻ്റർവെൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് 3 babies ഉണ്ടായതിന് ശേഷം ഡേയ്സി കുറച്ച് റെസ്റ്റ് എടുത്തു. വീണ്ടും അവൾക്ക് കൺട്രാക്ഷൻസ് വന്നപ്പോഴാണ് വീണ്ടും അടുത്ത ഒരു 3 hours കഴിഞ്ഞിട്ടാണ് വീണ്ടും അടുത്ത 3 കുട്ടികൾ ഉണ്ടായത്. ഈ കാണുന്നതാണ് ടോബി. അപ്പോൾ ടോബി ഈ ഡെയ്സിയുടെ പ്രസവത്തിൻ്റെ സമയത്ത് ടോബി ഉറക്കം തോന്നുമായിരുന്നു, ഇരുന്നുകൊണ്ട് കണ്ടോ, അതേ ഉറങ്ങിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും, പിന്നെ ഉറങ്ങി ഉറങ്ങി താഴേക്ക് പോവുമായിരുന്നു.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.